നമസ്കാരം ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താക്കളായ ആത്മാറാം പാണ്ഡുരംഗ് ജ്യോതി റാവു ഫുലെ വീരേശലിംഗം പന്തലു എന്നിവരെക്കുറിച്ചാണ് എസ് ലണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക സ്ഥാപിച്ചു ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യം എം ജി റാനഡെ ആർ ജി ഫണ്ടാർക്കർ കെ ടി തലാങ് എന്നിവരായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെ ആണ് ഗോവിന്ദ റാവു ഫുലെ എന്ന പേരിലും ജ്യോതിറാവു ഫുലെ അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ജ്യോതി റാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗുലാം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെ ആണ് ഗുലാം ഗിരി എന്ന വാക്കിനർത്ഥം അടിമത്തം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ജ്യോതിറാവു ഫുലെ ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ് ജ്യോതിറാവു ഫുലേക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് മിതൽറാവു കൃഷ്ണജി വണ്ടേക്കർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ജ്യോതിറാവു ഫുലേക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വീരേശലിംഗം പന്തലു വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചു ഹിതകാരണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ് ിൽ വീരേശലിംഗം പന്തലു മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ